ഞാൻ ഒരു 25 വയസ്സായ സമയമാണ്. രാത്രി 9:30 സമയം കറൂറ്റിയിൽ നിന്ന് അങ്കമാലി ഈ ബസ് സ്റ്റാൻഡിൽ വന്നു. രണ്ട് പ്രായമുള്ള സിസ്റ്റേഴ്സുമായിട്ട് മാനന്തവാടിയിലുള്ള ബസ്സിൽ കയറ്റി വിടാനായിട്ട് വന്ന സമയത്ത് ഒരു വ്യക്തി എൻ്റെ നേരെ രൂക്ഷമായിട്ട് നോക്കുകയും ചില ചേഷ്ടകളൊക്കെ കാണിച്ച് ഭയപ്പെടുത്തുകയും ചെയ്ത നിമിഷം, ആ നിമിഷങ്ങളിൽ എൻ്റെ കൂടെയുള്ള ആ സീനിയർ സിസ്റ്റേഴ്സും എന്നോട് പറഞ്ഞു, മോളെ നന്നായിട്ട് പ്രാർത്ഥിച്ചോ, ജപമാല കരങ്ങളിൽ പിടിച്ച് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചോ. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ബസ്സിൽ കയറി, ആ മനുഷ്യനും ബസ്സിൽ കയറി. അങ്ങനെ എൻ്റെ മനസ്സിലേക്ക് ഒത്തിരി ഭയങ്ങൾ മനസ്സിലേക്ക് വന്നു. എന്നാലും എൻ്റെ മനസ്സിലേക്ക് വന്നു, ആ മനുഷ്യനും ഈശോയ്ക്കായിട്ട് നേടിക്കൊടുക്കണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. രണ്ട് സ്റ്റേഷൻ അങ്ങ് പിന്നിട്ടു. എവിടെ പോയെന്ന് അറിയില്ല. ആ മനുഷ്യൻ പെട്ടെന്ന് എന്തോ ഒരു ഷോക്കേറ്റതുപോലെ പെട്ടെന്ന് ചാടി ഇറങ്ങി വഴിയിലേക്ക് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നോട് ചോദിച്ചു, മോളെ ഇന്നലെ രാത്രിയിൽ മോൾക്ക് എന്തെങ്കിലും അപകടങ്ങളോ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളും ഉണ്ടായോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉവ ചാച്ച, ഉണ്ടായി. ആ സമയം എൻ്റെ ചാച്ചനോട് പറഞ്ഞു, മോൾക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് മാതാവ് ഇങ്ങനെ പ്രേരണ കൊടുത്തു. വേഗം ജപമാല കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുക, മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അന്ന് അവരുടെ മനസ്സിൽ പ്രേരണ കിട്ടിയതനുസരിച്ച് ചാച്ചൻ അമ്മയെയും വിളിച്ചിരുത്തി പ്രാർത്ഥിച്ച മണിക്കൂറുകളിലായിരുന്നു ഈ മനുഷ്യൻ ഇറങ്ങിപ്പോയത്. അപ്രകാരമുള്ള വലിയ ഒരു അപകടത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി എന്നെ രക്ഷിക്കുവാനായിട്ട് ആ സാഹചര്യം ഞാനിപ്പോഴും മാതാവിൻ്റെ ആ മധ്യസ്ഥതയിൽ സംഭവിച്ചത് അഭിമാനത്തോടെ ഓർക്കുകയാണ്.